എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു കുഞ്ഞ് സ്നാക്ക് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റമദാനൊക്കെയാണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ടേസ്റ്റിയും ക്രിസ്പിയൊക്കെ ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കിയിട്ട് വരാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങാണ്. ഏകദേശം വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിപ്പത്തിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കാതെ കുറച്ച് നീണ്ടിരിക്കുന്ന സൈസുള്ളത് എടുക്കാൻ ശ്രമിക്കുക. കാരണം കുഞ്ഞെടുത്താലും നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ഇതുപോലെ സ്ലൈസ് ആക്കി കത്തി വെച്ച് വേണമെങ്കിലും സ്ലൈസ് ആക്കി എടുക്കാം. അധികം കട്ടിയാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പീലർ വെച്ചിട്ട് ചെയ്താലും മതിയാവും. കാരണം ഇതിന് ഇതുപോലെ അരിഞ്ഞ് നമുക്ക് നൂല് കണക്കാക്കി എടുക്കാനാണ്. അതായത് ഒട്ടുമങ്ങ് നൂല് പോലെയല്ല, എന്നാലും സ്ട്രിപ്സ് ആക്കി എടുക്കണം. ഈ ഒരു റെസിപ്പിയിൽ ഈ ഒരു കട്ടിംഗ് പരിപാടി മാത്രമേ ഉള്ളൂ ഒരു ടാസ്ക്, ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പിറകെ മസാലകളാണ് ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ആഡ് ചെയ്യാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് മസാലകൾ മാറ്റാം. ഞാൻ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം, കുരുമുളക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം, അവരവരുടെ എരിവിനനുസരിച്ചിട്ട്. ശേഷം കുറച്ച് ഗരം മസാലയും ഒരു നുള്ള ചിക്കൻ മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഡ് ചെയ്യുക. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ കോൺഫ്ലോറും മസാലകളും ഉരുളക്കിഴങ്ങിലേക്ക് നല്ല രീതിയിലൊന്ന് പിടിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരുക വേണ്ടത്. അപ്പം വറുത്ത് കോരാനായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് കറക്കി കൊടുത്തെടുക്കുമ്പോഴേക്കും ആ ഉരുളക്കിഴങ്ങിൻ്റെ നൂലുകളെല്ലാം ഒന്ന് കൂടി വരും. ഒന്ന് ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ ഇളക്കി കൊടുക്കാനോ മറിച്ചിടാനോ ഒന്നും നിൽക്കരുത്. കാരണം നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ കുരുക്ക് അഴിഞ്ഞ് ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ നൂലുകളായിട്ട് വേർപെട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് ഒരു വശം നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വരും. അതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ആ നൂലിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞ് പിരിന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടൊരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ഒന്നുകൂടി 2 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആകെ കുറച്ച് സമയമെടുക്കുന്നത് ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ടാണ്. ഉണ്ടാക്കാനായിട്ട് ഒട്ടും തന്നെ സമയമില്ല. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോരോ ബാച്ചുകളായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.